മരണി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലത്തെ മീൻ പിടിക്കാൻ പോയ രാഹുൽ ഗാന്ധിയുടെ ആ ധീരോദാത്തമായ ചില മൂവ്മെന്റുകൾ ആരും കാണാതെ പോയില്ല. വളരെയധികം പ്രശംസയായിരുന്നു. രാഹുൽ ഗാന്ധിയെ ട്രോളാൻ കിട്ടുന്ന അവസരം നരേന്ദ്രമോദി ഒരിക്കലും പാഴാക്കാറില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അപ്പുറം അദ്ദേഹം ഒരു ഹാസ്യ രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ഹ്യൂമർ സെൻസ് വർക്ക്ഔട്ട് ആകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് പലപ്പോഴും. രാഹുൽ ഗാന്ധിയുടെ കെട്ടിപ്പിടുത്തം ഉൾപ്പെടെ നരേന്ദ്രമോദി ചിലപ്പോഴൊക്കെ പരിഹസിക്കുന്നത് എടുത്തു പരാമർശിക്കുന്നതായിരുന്നു. രാഹുൽ ഗാന്ധി കണ്ണിറക്കിയതിനെ വരെ പരിഹസിക്കുന്ന നിലപാട് നരേന്ദ്രമോദി എടുത്തിരുന്നു. ഏതായാലും പുതുച്ചേരിയിൽ മന്ത്രിസഭ വീഴുന്ന സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയെ വീണ്ടും പരിഹസിക്കാനുള്ള വകയിട്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഫിഷറീസ് മന്ത്രാലയം രൂപീകരിക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന കേട്ട് അദ്ദേഹം ഞെട്ടി എന്നാണ്. 2019 മുതൽ ഫിഷറീസ് മന്ത്രാലയം നിലവിലുള്ളത് രാഹുലിന് അറിയില്ല എന്ന വിവരം തന്നെ ഞെട്ടിച്ചു എന്നാണ് പരിഹാസത്തോടെ പ്രധാനമന്ത്രി പറഞ്ഞത്. ഫിഷറീസ് മന്ത്രാലയം ആരംഭിക്കുമെന്ന് ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് കേട്ട് ഞാൻ ശരിക്കും സ്തബ്ധനായി എന്നും അങ്ങനൊരു മന്ത്രാലയം നിലവിലുണ്ട് എന്നും 2019 NDA സർക്കാർ ഫിഷറീസ് മന്ത്രാലയം സ്ഥാപിച്ചത് എന്നും രാഹുലിനെ പേരെടുത്ത് പറയാതെയാണ് പ്രധാനമന്ത്രി ഈ ഒരു ഹാസ്യം അവതരിപ്പിച്ചിരിക്കുന്ന. പുതുച്ചേരിയിൽ സർക്കാർ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള ഒരു പരോക്ഷമായ ആക്ഷേപം നടത്തിയത്. രാഹുലിൻ്റെ വിവാദമായ വടക്ക് തെക്ക് പരാമർശത്തെയും പ്രധാനമന്ത്രി വിമർശിച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് പ്രതിപക്ഷത്തെ ഉപമിച്ച അദ്ദേഹം വിഭജിച്ച് ഭരിക്കുക എന്ന തന്ത്രമാണ് കൊളോണിയൽ ഭരണകൂടം ചെയ്തിരുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. വിഭജിച്ച് നുണ പറഞ്ഞ് ഭരിക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ തന്ത്രമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രദേശങ്ങളെയും സമുദായങ്ങളെയും തമ്മിലടുപ്പിക്കുകയാണ് അവരുടെ നേതാക്കളെന്നും പ്രധാനമന്ത്രി വിമർശിക്കുകയുണ്ടായി. ഏതായാലും രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ ആ പരാമർശം, വടക്ക് തെക്ക് തമ്മിലുള്ള വ്യത്യാസം ഉൾപ്പെടുന്ന പരാമർശത്തെ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളായ കപിൽ സിബലും ആനന്ദ് ശർമ്മയും ഒക്കെ അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇതിനെ വിശദീകരിക്കണം എന്നുള്ള രീതിയിൽ ആനന്ദ് ശർമ്മ ക്ഷുഭിതനാകുന്ന ഒരു സന്ദർഭമുണ്ടായിരുന്നു. അദ്ദേഹം ഈ കാര്യത്തിനോട് വലിയ രീതിയിൽ ഒരു വിഭിന്നമായിട്ടുള്ള ഒരു സ്വരമാണ് കാണിച്ചത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണം സ്വയം ചിലപ്പോഴൊക്കെ ഇങ്ങനെ വലിയ ഏടാകൂടത്തിൽ ചെന്നപ്പെടുന്ന സാഹചര്യമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഏതായാലും ഫിഷറീസ് മന്ത്രാലയത്തിൻ്റെ പരാമർശം ഉൾപ്പെടെ വരുമ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും അപഹാസ്യനാവുകയാണ് എന്നാണ് BJP പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.